വിശദമായി നോക്കാം. ഏറെ നാളത്തെ രാഷ്ട്രീയ നാടകങ്ങൾക്കൊടുവിൽ തമിഴ്നാട്ടിൽ ഇപിഎസ് ഒപിഎസ് പക്ഷത്തിന്റെ ലയനം പൂർത്തിയായി. പനീർശെൽവം ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. വി കെ ശശികലയെ പാർട്ടിയിൽ നിന്നും പുറത്താക്കും. വിവരങ്ങളുമായി ഗിവർ ഗീസ് ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്നും. ഗിവർ, ആറുമാസത്തോളം നീണ്ട രാഷ്ട്രീയ നാടകങ്ങൾക്കൊടുവിൽ തമിഴ്നാട്ടിൽ അഡിഎംകെയിൽ ഒപിഎസ് ഇപിഎസ് പക്ഷത്തിന്റെ ലയനം പൂർത്തിയായിരിക്കുന്നു. എന്തൊക്കെ നിബന്ധനകളോടെയാണ് ലയനം നടന്നത്? ആറുമാസത്തെ വിഘടിച്ചു നിന്നതിന് ശേഷമാണ് ഒ പി എസ് ഇ പി എസ് പക്ഷം തമ്മിൽ ലയിച്ചത്. വി കെ ശശികലയെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പുറത്താക്കണം, ടി ടി ഡി ദിനകരനെതിരെയും നടപടി വേണം എന്നതായിരുന്നു പനീർസെൽവത്തിൻ്റെ നേതൃത്വത്തിലുള്ള വിഭാഗത്തിൻ്റെ പ്രധാന ഒത്തീർപ്പിനായിട്ടുള്ള മുന്നോട്ട് വെച്ച ഒരേ പ്രധാന ആവശ്യം. നാടകീയ നീക്കങ്ങൾക്കൊടുവിലാണ് പളനിസ്വാമി പക്ഷം ഇത് അംഗീകരിച്ചത്. അണ്ണാ ഡി വിയിൽ കഴിഞ്ഞ ആറുമാസത്തിലും വിഘടിച്ച് നിന്ന ശേഷമാണ് പനീർസെൽവം പളനിസ്വാമി വിഭാഗങ്ങൾ ഒന്നിച്ച് ലയിച്ചത്. നാടകീയ നീക്കങ്ങൾക്കൊടുവിൽ പാർട്ടി ആസ്ഥാനത്തെത്തിയാണ് പനീർസെൽവം തൻ്റെ തീരുമാനം അറിയിച്ചത്. വി കെ ശശികലയെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സ്ഥാനത്ത് നിൽക്കാൻ പ്രമേയം പാസാക്കാനും തീരുമാനമായി. പാർട്ടി ജനറൽ കൗൺസിൽ വിളിച്ച് പുറത്താക്കൽ നടപടി പൂർത്തിയാക്കും. പനീർസെൽവത്തിന് ഉപമുഖ്യമന്ത്രി സ്ഥാനവും പാർട്ടി അധ്യക്ഷ സ്ഥാനവും നൽകാനുള്ള തീരുമാനം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം ഉപമുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നു. കൂടാതെ ഒ പി എസ് വിഭാഗത്തിലെ രണ്ട് എം എൽ എമാരെ പാണ്ഡ്യരാജ്, ഒരാളായ പാണ്ഡ്യരാജിനെ ഇപ്പോൾ ഭാഷാമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു എന്ന വിവരങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട്. 4:30 കൂടിയായിരുന്നു സത്യപ്രതിജ്ഞ നടന്നത്. ഒരു ഘട്ടത്തിൽ ചർച്ചകൾ വഴിമുട്ടിയ ലയന ചർച്ചകളായിരുന്നു ഇന്ന് ഉച്ചവരെ നടന്നത്. ഉച്ചയ്ക്ക് ശേഷം നാടകീയ നീക്കങ്ങൾ എല്ലാം മാറി അവർ ഒ പി എസ് ഇ പി എ പക്ഷം ഒരുമിച്ചിരിക്കുന്നു. തമ്മിൽ ലയിക്കണമെങ്കിൽ ശശികലയ്ക്കും ദിനകരനുമെതിരെ കടുത്ത നടപടി സ്വീകരിക്കണമെന്ന പനീർസെൽവത്തിൻ്റെ പ്രധാന ആവശ്യം മനസ്സിലാ മനസ്സോടെയെങ്കിലും പളനിസ്വാമി പക്ഷം അംഗീകരിക്കുകയായിരുന്നു. അതിനൊടുവിലായിരുന്നു അവസാനം ഒരു ശുഭ നാടകം ഉണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നോർത്ത് ഇന്ത്യ പോലെ ദക്ഷിണേന്ത്യയും നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ലക്ഷ്യമായിരുന്നു. അതിന് പ്രധാനമായും തിരിച്ചടി ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെ പറയാം. ബി ജെ പിക്ക് തമിഴ്നാട് കൂടെ വേണം. പക്ഷേ ദ്രാവിഡ രാഷ്ട്രീയത്തിൽ ബി ജെ പിക്ക് വേരുകളില്ല, ശക്തരായ നേതാക്കളില്ല. പക്ഷേ കേന്ദ്ര ഭരണത്തിൻ്റെ ചുവടുപിടിച്ച് തമിഴ്നാട്ടിൽ എങ്ങനെയും വേരുറപ്പിക്കാനുള്ള ബി ജെ പിയുടെ ശ്രമത്തിനാണ് ഇപ്പോൾ തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെ എം ജി ആർ മരിച്ചപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി തമിഴ്നാട്ടിൽ കോൺഗ്രസിനെ അടിത്തറ വിപുലമാക്കുന്നതിന് വലിയ ശ്രമം നടത്തിയിരുന്നു. കോൺഗ്രസ് തനിച്ച് നിയമസഭ തെരഞ്ഞെടുപ്പ് നേരിട്ട 1989 തെരഞ്ഞെടുപ്പിൽ പലതവണ രാജീവ് തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ എത്തിയ കാര്യം നമ്മൾ ഈ സമയത്ത് ഓർക്കണം. എന്തു തന്നെയായാലും ഇരുവരുടെയും തമിഴ്നാട് പിടിച്ചടക്കണമെന്നുള്ള മോഹത്തിന് തിരിച്ചടിയേറ്റിരിക്കുകയാണ്. ഇനി എന്താകും, അതായത് പനീർസെൽവം ഒ പനീർസെൽവവും എടപ്പാടി പളനിസ്വാമി സഖ്യം ഒന്നിച്ചിരിക്കുന്നു, ഇനി എന്താകും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ജനങ്ങളും പ്രവർത്തകരും അതുപോലെ നോക്കിക്കാണുന്നത് തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക്. ഈ ടി ടി വി ദിനകരൻ വിളിച്ച യോഗത്തിൽ കഴിഞ്ഞ ദിവസം 19 MLA മാർ പങ്കെടുത്തിരുന്നു. 135 MLA മാരാണ് അണ്ണാഡിഎംകെക്ക് തമിഴ്നാട് സഭയിലുള്ളത്. കേവല ഭൂരിപക്ഷത്തിന് 117 പേര് വേണം. പക്ഷേ ഈ 19 പേരുടെ എണ്ണം കുറയ്ക്കുകയാണെങ്കിൽ 116 രണ്ടുപേർ ലയിക്കുമ്പോഴും ബാക്കി വരൂ. അങ്ങനെയുള്ളൊരു സാഹചര്യം നിലവിൽ ലയിക്കുമ്പോഴും ഈ ഒ പി എസിനും ഇ പി എസിനും വെല്ലുവിളിയായി മുന്നിലുണ്ട്. അതെങ്ങനെ കൈകാര്യം ചെയ്യും എന്നതുകൂടി പ്രധാനപ്പെട്ടൊരു കാര്യമല്ലേ? എന്തു തന്നെയാലും ഇരുവരും ഭരണത്തിനായുള്ള ഭയണ്ടിട്ട് മാത്രമുള്ള ഒരു ഒത്തീർപ്പ് ശ്രമമാണ്. രണ്ടുപേരും ഒന്നിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ ഇനിയുള്ള സുഖകരമായിട്ടുള്ള ഒരു ഭരണം നടക്കുകയുള്ളെന്ന് ഇരുവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ എന്തു തന്നെയായാലും ദിനകരൻ്റെ കീഴിലുള്ള ദിനകരൻ്റെ കീഴിൽ തന്നെ നടക്കുന്ന ഒരു രാഷ്ട്രീയ നാടകവും വഹിച്ചു കൊടുക്കില്ല എന്ന് തന്നെ വേണം നമുക്ക് ഈ സമയത്ത് കരുതാൻ. എന്തു തന്നെയായാലും എല്ലാ എം എൽ എമാരും ഒ പി എസ് ഇ പി എസ് പക്ഷത്തിൻ്റെ കൂറുമാറാൻ വേണ്ടിയിട്ട് കൂടെ രാഷ്ട്രീയ നാടകങ്ങൾ നടക്കുന്നുണ്ടാണ് ഇതുവരെ കിട്ടുന്ന റിപ്പോർട്ടുകൾ. മനു വിവർഗീസാണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്നും. മറ്റു വാർത്തകളിലേക്ക്. ബാലാവകാശ കമ്മീഷനിലെ നിയമനത്തിൽ അപാകതയില്ലെന്ന് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്നും തനിക്കെതിരായ പരാമർശങ്ങൾക്കെതിരെ കോടതിയെ സമീപിക്കുമെന്നും. അതേസമയം മന്ത്രി മെഡിക്കൽ ബിൽ അവതരിപ്പിക്കാൻ അനുവദിക്കാതെ നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. ബില്ലിന്റെ പകർപ്പ് പ്രതിപക്ഷം സഭയിൽ കീറിയെറിഞ്ഞു. ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നും പ്രതിപക്ഷം. സഭാ കവാടത്തിൽ 5 പ്രതിപക്ഷാംഗങ്ങളുടെ സത്യാഗ്രഹം. ഷീജ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഷീജ, സഭയിൽ ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങളാണ് കണ്ടത്. എന്തൊക്കെയായിരുന്നു പ്രതിഷേധങ്ങളൊപ്പം തന്നെ മന്ത്രിയുടെ മറുപടി?
മനു, പ്രധാനമായും ബാലാവകാശ കമ്മീഷനിലെ നിയമനം സംബന്ധിച്ചുള്ള വിഷയം അതായിരുന്നു രാവിലെ പ്രതിപക്ഷം അടിയന്തര പ്രമേയ വിഷയമായി രാവിലെ സഭയിൽ ഉന്നയിച്ചത്. ഈ വിഷയം ഉന്നയിച്ചപ്പോൾ തന്നെ ഈ സ്ഥാനത്ത് നിന്നും ആരോഗ്യമന്ത്രി രാജിവെക്കണം, മന്ത്രി തൽസ്ഥാനത്ത് നിന്ന് രാജിവെക്കണം എന്നൊരാവശ്യം പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. എന്നാൽ ഈ വിഷയത്തിൽ രാവിലെ മന്ത്രി മുഖ്യമന്ത്രിയാണ് മറുപടി നൽകിയിരുന്നത്. ഇതിൽ കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ തുടർന്ന് പ്രതിപക്ഷം ഇന്ന് സുപ്രധാനമായ 2017 കേരള മെഡിക്കൽ വിദ്യാഭ്യാസ ബില്ല് അവതരിപ്പിക്കേണ്ടിയിരുന്നു. ഈ ബില്ല് അവതരണം കെ ശൈലജ നടത്തരുത്, മന്ത്രി നടത്തരുത് എന്നൊരാവശ്യം പ്രതിപക്ഷം ഉന്നയിച്ചു. എന്നാൽ മന്ത്രി മെഡിക്കൽ വിദ്യാഭ്യാസ ബില്ല് അവതരിപ്പിക്കാനായി എഴുന്നേറ്റപ്പോഴാണ് വീണ്ടും പ്രതിപക്ഷം പ്രതിഷേധവുമായി സഭയിൽ മുന്നോട്ട് വന്നത്. തുടർന്ന് അവർ ബില്ല് വലിച്ചു തീർന്ന ഒരു സാഹചര്യമുണ്ടായി. ഇത്തരത്തിൽ വലിയൊരു കോടതിയിൽ നിന്ന് വിമർശനമുണ്ടായ മന്ത്രി ആ സ്ഥാനത്ത് തുടരരുത്, അതുകൊണ്ട് തന്നെ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് തങ്ങൾ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുകയാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയത്. തുടർന്നാണ് 5 MLA റോജി എം ജോൺ, എൻ ശംസുദ്ദീൻ, അതോടൊപ്പം തന്നെ വി പി സജീന്ദ്രൻ, ടി വി ഇബ്രാഹിം, എൽദോസ് കുന്നപ്പള്ളി തുടങ്ങിയ 5 MLA സഭാകവാടത്തിൽ സത്യാഗ്രഹ സമരം, അനിശ്ചിതകാല സത്യാഗ്രഹ സമരം ആരംഭിച്ചത്. ഈ വിഷയത്തിൽ ആരോഗ്യമന്ത്രി കെ ശൈലജ തുടർന്ന് സഭയിൽ തന്റെ നിലപാടും വ്യക്തമാക്കിയിരുന്നു. അവർ നൽകിയ വിശദീകരണം എന്ന് പറയുന്നത് നിലവിൽ കൂടുതൽ പേരെ ബാലാവകാശ കമ്മീഷനിൽ യോഗ്യതയുള്ള കൂടുതൽ പേരെ നിയമിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപേക്ഷ നീട്ടിയത് എന്ന് മന്ത്രി പറഞ്ഞു. ഇതിൽ ശാസ്ത്രീയമായും സത്യസന്ധവുമായി തന്നെയാണ് അഭിമുഖം നടത്തിയത്. ഒരു തരത്തിലുള്ള സ്വജനപക്ഷപാതവും മന്ത്രി താല്പര്യവും ഇതിൽ ഉണ്ടായിട്ടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. ഒപ്പം തന്നെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി ഇന്നോളം താൻ പ്രവർത്തിച്ചിട്ടില്ല എന്നും മന്ത്രി വ്യക്തമാക്കി. ഏതായാലും ഈ പരാമർശങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി കോടതിയെ സമീപിക്കാനാണ് നിലവിൽ ആരോഗ്യമന്ത്രിയും സർക്കാരും തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സമരം ഇനി ഏത് രീതിയിൽ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകണം, കാരണം സഭ വ്യാഴാഴ്ച വരെയാണ് സഭ ചേരുന്നത്. വ്യാഴാഴ്ച സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയുകയാണ്. അതിനു മുൻപ് ഈ സമരം ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നത് സംബന്ധിച്ച് UDFന്റെ നാളെ രാവിലെ ചേരുന്ന പാർലമെന്ററി പാർട്ടി യോഗമാകും തീരുമാനിക്കുക. ഇപ്പോഴേതായാലും സഭ ഇന്നത്തേക്ക് പിരിഞ്ഞിട്ടുണ്ട്. MLA സമരം സഭാകവാടത്തിൽ തുടരുകയാണ്. ശ്രീജ, ആരോഗ്യമന്ത്രി പറഞ്ഞ മറുപടി, അതായത് ഈ വിജിലൻസ് ക്ലിയറൻസ് അടക്കം വാങ്ങിയിരുന്നു ഈ അംഗമായവരിൽ നിന്ന്, അവരുടെ ഇതിന് തുടർ നടപടികൾക്കായി. മറ്റൊന്ന്, പ്രധാനമായും പ്രതിപക്ഷം ഉന്നയിച്ചത് ഈ കോടതി പരാമർശങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അപ്പോൾ ഇനി സ്വാഭാവികമായും കോടതി പരാമർശങ്ങളടക്കം തിരുത്തിക്കും, ആ രീതിയിൽ നിയമ നടപടികളുമായി അതിന്റെ തുടർ നടപടികളിലേക്ക് പോകാനാണോ സർക്കാരിന്റെ തീരുമാനം? തീർച്ചയായും സർക്കാർ ആ രീതിയിലേക്ക് നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് നിലവിലിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. മന്ത്രി കെ ശൈലജ വ്യക്തമാക്കിയ കാര്യം ഇത്തരത്തിൽ വ്യക്തിപരമായി തന്നെ പരാമർശിക്കുമ്പോൾ തന്റെ ഭാഗം കൂടി കേൾക്കേണ്ട ഒരു തന്റെ ഭാഗം കൂടി കോടതി കേൾക്കേണ്ടതുണ്ട്. അതിന് കോടതി അത്തരത്തിൽ തന്റെ ഭാഗം കൂടി കേൾക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും AGയുമായി ആലോചിച്ചുകൊണ്ട് നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് നിലവിൽ സർക്കാർ തീരുമാനം. ഈ പരാമർശങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി തന്നെയായിരിക്കും പ്രധാനമായും സർക്കാർ ശ്രമിക്കുന്നത്. ഇതിൽ സദുദ്ദേശപരമായി തന്നെയാണ് ഈ നിയമനങ്ങൾ നടത്തിയിട്ടുള്ളത് എന്നുള്ളത് കോടതിയെ ഈ കാരണങ്ങൾ കൊണ്ട് ബോധിപ്പിക്കും എന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഈ നിയമനങ്ങൾ സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള അഴിമതിയും നടന്നിട്ടില്ല എന്നാണ് ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയത്. പ്രത്യേകിച്ചും PN സുരേഷ് വയനാട് WC അംഗമായിരുന്ന ഈ PN സുരേഷിന്റെ നിയമനമാണ് പ്രധാനമായും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നത്. ഇതിൽ 6 പേരെയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഈ 6 പേർക്കും വിജിലൻസ് ക്ലിയറൻസ് ലഭിച്ചതിന് ശേഷം തന്നെയാണ് ഇവർക്ക് നിയമനം നൽകിയത് എന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ എല്ലാം തന്നെ കോടതിയെ ബോധ്യപ്പെടുത്തുന്നതായിരിക്കും. അതിൽ തന്റെ നിരപരാധിത്വവും അതിൽ കോടതിയെ ബോധിപ്പിക്കുന്നതായിരിക്കും. അതിനുള്ള തുടർ നടപടികളുമായി തന്നെയാണ് ഏതായാലും ഇപ്പോൾ സർക്കാർ മുന്നോട്ട് പോകുന്നത്. ശരി, ശ്രീജയാണ് നിയമസഭയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. കർഷകന്റെ കൃഷിഭൂമിയും വീടും ജപ്തി നടപടിയിൽ നിന്നും ഒഴിവാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 1000 ചതുരശ്രാടിയിൽ താഴെയുള്ള വീടുകളെയും ഗ്രാമങ്ങളിൽ 1 ഏക്കറും നഗരപ്രദേശത്ത് 50 സെന്റ് കൃഷിഭൂമി ഉള്ളവരെയുമാണ് ഒഴിവാക്കുക. ഇത് സംബന്ധിച്ച ഭേദഗതി പ്രമേയം നിയമസഭ പാസാക്കി. സ്വന്തം കൃഷിഭൂമി പണയപ്പെടുത്തി വായ്പയെടുത്ത് ജപ്തി ഭീഷണി നേരിടുന്ന ചെറുകിട കർഷകരെ സഹായിക്കുന്നതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ അവതരിപ്പിച്ച പ്രമേയം. നിലവിലെ റവന്യൂ റിക്കവറി ആക്ടിലെ സെക്ഷൻ 34 ആവശ്യമായ ഭേദഗതി വരുത്തി കൃഷിക്കാരന്റെ കിടപ്പാടം 1000 ചതുരശ്രാടിയിൽ താഴെയാണെങ്കിൽ അവരെ ജപ്തി നടപടിയിൽ നിന്നും ഒഴിവാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇതിൻ പ്രകാരം നിലവിലെ റവന്യൂ റിക്കവറി ആക്ടിലെ 7-8 വകുപ്പുകളിൽ ഉചിതമായ ഭേദഗതി വരുത്തും. ഇതിലൂടെ ഗ്രാമപ്രദേശങ്ങളിൽ 1 ഏക്കറും നഗരപരിധിയിൽ 50 സെന്റും വരെയുള്ള കൃഷിഭൂമിയെയാകും ജപ്തി നടപടിയിൽ നിന്നും സർക്കാർ ഒഴിവാക്കുക. സ്വന്തമായ കൃഷിഭൂമി നഷ്ടപ്പെടുന്ന കർഷകൻ നിത്യദുരിതത്തിലേക്ക് പോകുന്ന അവസ്ഥയ്ക്ക് വിരാമമിടുകയാണ് സർക്കാർ ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. നിയമസഭയിൽ നിന്നും SHREEJ.
തിരുവാർത്തകളിലേക്ക്. ബാലാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ നിയമനത്തിൽ സ്വജനപക്ഷപാതമോ സത്യപ്രതിജ്ഞാ ലംഘനമോ ഉണ്ടായിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ബാലാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ നിയമനം ഹൈക്കോടതി റദ്ദാക്കിയ പശ്ചാത്തലത്തിൽ മന്ത്രി കെ കെ ശൈലജ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം നിയമസഭയിൽ കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിനോട് പ്രതികരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. മന്ത്രി രാജിവച്ചില്ലെങ്കിൽ കെ കെ ശൈലജയിൽ നിന്ന് രാജി എഴുതി വാങ്ങാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിച്ചതിൽ വകുപ്പ് മന്ത്രി കെ കെ ശൈലജ സ്വജനപക്ഷപാതം കാണിച്ചു, അധികാരം ദുർവിനിയോഗം ചെയ്തു എന്നിങ്ങനെ രൂക്ഷമായ പരാമർശങ്ങൾ മന്ത്രിക്കെതിരെ ഹൈക്കോടതിയുടെ വിധിയിലുണ്ടായിട്ടും മന്ത്രി എന്തുകൊണ്ട് രാജിവെക്കുന്നില്ലെന്ന് ചോദിച്ചുകൊണ്ടാണ് ഷാഫി പറമ്പിൽ അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ചത്. ആദ്യത്തെ നോട്ടിഫിക്കേഷൻ പ്രകാരം നേരത്തെ തന്നെ അംഗങ്ങളെ നിയമിക്കാമായിരുന്നു. എന്നാൽ ഇഷ്ടക്കാരെ നിയമിക്കുന്നതിനായാണ് മന്ത്രി കെ കെ ശൈലജ നിയമനം വൈകിപ്പിച്ചതെന്നും ഷാഫി പറമ്പിൽ ആരോപിച്ചു. സത്യപ്രതിജ്ഞയുടെ നഗ്നമായ ലംഘനമാണ് നിയമനത്തിലൂടെ നടന്നിരിക്കുന്നത്. ഇക്കാര്യം കോടതി വിധിയിൽ വ്യക്തമാക്കുന്നു. ക്രിമിനൽ കേസിലെ പ്രതിയെ കമ്മീഷനിലേക്ക് കൊണ്ടുവരാനാണ് സർക്കാർ വൃത്തികെട്ട നാടകം കളിച്ചതെന്നും ഷാഫി ആരോപിച്ചു. മന്ത്രി കെ കെ ശൈലജ രാജിവെക്കണമെന്നും ഷാഫി പറമ്പിൽ ആവശ്യപ്പെട്ടു. അതേസമയം ബാലാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ നിയമനത്തിൽ സർക്കാർ സ്വജനപക്ഷപാതം കാട്ടിയിട്ടില്ല. സതുദ്ദേശ്യത്തോടെയാണ് കാര്യങ്ങൾ ചെയ്തത്. ഒരു തരത്തിലുമുള്ള സത്യപ്രതിജ്ഞാ ലംഘനവും നടത്തിയിട്ടില്ലെന്നും മറുപടിയായി മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കി. കോടതി പരാമർശത്തിൽ മന്ത്രിയുടെ നിജസ്ഥിതി കോടതിയെ ധരിപ്പിക്കാനായി സർക്കാർ നിയമ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഏറ്റവും യോഗ്യതയുള്ളവരെ നിയമിക്കാനാണ് സർക്കാർ പുതിയ അപേക്ഷ സ്വീകരിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ മന്ത്രി കെ കെ ശൈലജ രാജിവെക്കണമെന്നതായിരുന്നു തുടർന്ന് സംസാരിച്ച പ്രതിപക്ഷ നേതാവിൻ്റെയും ആവശ്യം. മന്ത്രി രാജിവെച്ചേ മതിയാകൂ, മന്ത്രിയുടെ രാജി മുഖ്യമന്ത്രി എഴുതി വാങ്ങണമെന്നും പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ച് ആവശ്യപ്പെട്ടു. തുടർന്ന് ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് മുദ്രാവാക്യം മുഴക്കി പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിലിറങ്ങി ബഹളം വെച്ചു. ബഹളം ശക്തമായപ്പോൾ സഭ മുക്കാൽ മണിക്കൂറിലധികം നിർത്തിവെച്ച് സ്പീക്കർ കക്ഷി നേതാക്കളുമായി ചർച്ച നടത്തി. സഭ പുനരാരംഭിച്ചെങ്കിലും ശൈലജയുടെ രാജി ആവശ്യത്തിൽ ഉറച്ച് പ്രതിപക്ഷം കെ കെ ശൈലജയെ സഭയിൽ ബഹിഷ്കരിക്കുകയായിരുന്നു. നിയമസഭയിൽ നിന്ന് സുനിൽ അരുമാനോ. കെ എസ് ആർ ടി സിക്ക് 3,000 കോടി രൂപയുടെ കടമുള്ളതായി ഗതാഗതമന്ത്രി തോമസ് ചാണ്ടി. ഒരു വർഷം കൊണ്ട് ഇത് പരിഹരിക്കും. കെ എസ് ആർ ടി സിയിലെ പ്രതിസന്ധി മറികടക്കാൻ തൊഴിലാളികൾ പ്രക്ഷോഭമുണ്ടാക്കുന്ന രീതി ഭരണപ്രതിപക്ഷ ട്രേഡ് യൂണിയനുകൾ ഒഴിവാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും നിയമസഭയിൽ ആവശ്യപ്പെട്ടു. കെ എസ് ആർ ടി സിയുടെ ആസ്തിയേക്കാൾ കൂടുതലാണ് കടം എന്ന വാദം തെറ്റാണ്. നിലവിൽ 1,00,000 കോടി രൂപയാണ് ആസ്തിയെന്നും ഗതാഗതമന്ത്രി തോമസ് ചാണ്ടി നിയമസഭയിൽ പറഞ്ഞു. നിലവിൽ 3,000 കോടി രൂപയാണ് കടം. ഇത് ഒരു വർഷത്തിനകം പരിഹരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സാറ് കെ എസ് ആർ ടി സിക്ക് 1,00,000 കോടി രൂപയുടെ ആസ്തിയുണ്ട്. ഇന്നുള്ള കടം വെറും 3,000 കോടി മാത്രമാണ്. അതൊരൊറ്റ കൊല്ലം കൊണ്ട് പരിഹരിക്കാവുന്ന കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ പ്രക്ഷോഭമുണ്ടാക്കുന്ന രീതി ട്രേഡ് യൂണിയനുകൾ ഒഴിവാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. സാധാരണ നിലക്ക് തൊഴിലാളി പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്ന രീതിയിൽ ഈയൊരു പ്രത്യേക സ്ഥാപനത്തിൽ പണിമുടക്ക് പോലുള്ളതോ മറ്റു തരത്തിലുള്ളതോ ആയ കാര്യങ്ങൾ ഒഴിവാക്കുന്നതിന് പ്രധാനപ്പെട്ട സംഘടനകളെല്ലാം പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന ഒരഭ്യർത്ഥന ഈ ഘട്ടത്തിൽ നടത്തുന്നുവെന്ന് മാത്രം. സമരം ചെയ്യുന്ന തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കുമെന്ന് മന്ത്രിയും ഉറപ്പു നൽകി. ഒപ്പം ഭൂമി സംബന്ധിച്ചുള്ള വിവാദ വിഷയത്തിലും മന്ത്രി തോമസ് ചാണ്ടി മറുപടി നൽകി. ഞാൻ എവിടെയെങ്കിലും ഭൂമി കൈയേറിയെന്ന് അംഗം തെളിയിച്ചതാക്കി എനിക്കുള്ള സ്വത്ത് മുഴുവൻ കൂടെ അങ്ങേക്ക് തന്നേക്കാം. സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് മിഷൻ പദ്ധതിക്ക് ഒക്ടോബർ 2 തുടക്കമാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. 3.73 ലക്ഷം ഭൂരഹിതരെയും 1.34 ലക്ഷം ഭവനരഹിതരെയും കണ്ടെത്തിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി രേഖാമൂലം മറുപടി നൽകി. ഇതിനോടകം സർക്കാർ 123 ഏക്കർ വിതരണത്തിനായി കണ്ടെത്തിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം. കുമ്മനം രാജശേഖരൻ വിജിലൻസിന് മുന്നിൽ മൊഴി നൽകി. വിജിലൻസ് എസ് പി ജയകുമാറിന് മുന്നിലാണ് മൊഴി നൽകിയത്. ബി ജെ പി നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഇതുവരെ തനിക്ക് കിട്ടിയിട്ടില്ലെന്ന് കുമ്മനം പറഞ്ഞു. ബി ജെ പി സംസ്ഥാന നേതൃത്വത്തെ പ്രതിക്കൂട്ടിലാക്കിയ മെഡിക്കൽ കോഴ അഴിമതിയിൽ നടക്കുന്ന വിജിലൻസ് അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുമെന്ന് വ്യക്തമാക്കിയ കുമ്മനം രാജശേഖരനാണ് വിജിലൻസിന് മുന്നിൽ മലക്കം മറിഞ്ഞിരിക്കുന്നത്. മെഡിക്കൽ കോഴ വിഷയത്തിൽ ഒരു അന്വേഷണ റിപ്പോർട്ടും തനിക്ക് ഇതുവരേക്കും ലഭിച്ചിട്ടില്ലെന്ന് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം വിജിലൻസിന് മൊഴി നൽകി. ഇല്ലാത്ത അന്വേഷണ റിപ്പോർട്ടിനെക്കുറിച്ച് താൻ എന്തു പറയാനാണെന്ന് കുമ്മനം വിജിലൻസ് എസ് പി ജയകുമാറിനോട് ചോദിച്ചു. ഫോട്ടോ കോപ്പിയുടെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കാനാവില്ല. സ്വന്തം നിലയ്ക്ക് നടത്തിയ അന്വേഷണത്തിൻ്റെ കണ്ടെത്തലുകൾ കണക്കിലെടുത്താണ് ആർ എസ് വിനോദിനെതിരെ സംഘടനാതല നടപടി സ്വീകരിച്ചത്. കോഴ ഇടപാട് നടന്നു എന്നത് തനിക്കറിയില്ല. വി വി രാജേഷിനെതിരെ നടപടിയെടുത്തത് പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയതിൻ്റെ പേരിലാണെന്നും കുമ്മനം വിജിലൻസിന് നൽകിയ മൊഴിയിൽ പറയുന്നു. ഇങ്ങനൊരു റിപ്പോർട്ട് ഒരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പി കണ്ടു കഴിഞ്ഞാൽ അതിന്മേൽ അഭിപ്രായം പറയാൻ പറ്റില്ല. ഇപ്പോൾ പ്രചരിച്ചിരിക്കുന്ന മൊഴി ഒരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയാണ്. ഒറിജിനൽ ഒപ്പിട്ട ഒരു സാധനം കാണാതെ എനിക്കൊന്നും പറയാൻ ഒക്കില്ല.
അങ്ങനെ റിപ്പോർട്ടിൻ്റെ കൈവശം കിട്ടാത്തടത്തോളം കാലം എനിക്കിതേക്കുറിച്ചൊരു അഭിപ്രായം പറയാൻ. പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് തനിക്ക് പലരെയും അറിയാം. അക്കൂട്ടത്തിൽ ഒരാളാണ് സതീഷ് നായർ എന്നാണ് കുമ്മനം മൊഴി കൊടുത്തത്. താൻ വാക്കാൽ നിർദ്ദേശം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബി ജെ പി ഭാരവാഹികളായ കെ പി ശ്രീശനും എ കെ നസീറും പരിശോധന നടത്തിയത്. ഓഫീസ് സെക്രട്ടറിക്ക് കെ പി ശ്രീശനും എ കെ നസീറും ഒരു ഡ്രാഫ്റ്റ് റിപ്പോർട്ട് കൈമാറിയതായി അറിയാൻ സാധിച്ചു. പക്ഷേ അത് താൻ കണ്ടിട്ടില്ലെന്നും കുമ്മനം പറഞ്ഞു. അതേസമയം അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചെന്നും റിപ്പോർട്ട് ചോർത്തിയതിൻ്റെ പേരിലാണ് പാർട്ടിയിലെ ഒരു നേതാവിനെതിരെ നടപടി സ്വീകരിച്ചതെന്നും പറഞ്ഞിരുന്ന കുമ്മനമാണ് ഇപ്പോൾ വിജിലൻസ് അന്വേഷണത്തെ അട്ടിമറിച്ചിരിക്കുന്നത്. നാളെ വിജിലൻസിന് മുന്നിൽ മൊഴി നൽകാനെത്തുന്ന കെ പി ശ്രീശനും എ കെ നസീറും കുമ്മനം പഠിപ്പിച്ച പ്രകാരമാകും മൊഴി നൽകുക. കോഴയിൽ പരാതിക്കാരനായ കോളേജ് ഉടമ ആർ ഷാജി, ആർ എസ് വിനോദ് എന്നിവർ നേരത്തെ ബി ജെ പിക്ക് ക്ലീൻ ചിറ്റ് നൽകിയിരുന്നു. കാര്യങ്ങൾ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ വിജിലൻസിന് അന്വേഷണം മറ്റേതെങ്കിലും ഏജൻസിക്ക് കൈമാറേണ്ടി വരുമെന്നതാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മലപ്പുറം പാസ്പോർട്ട് ഓഫീസ് അടച്ചുപൂട്ടാൻ വീണ്ടും നീക്കം. സെപ്റ്റംബർ ആദ്യവാരത്തോടെ മലപ്പുറത്തെ പാസ്പോർട്ട് ഓഫീസിനും സേവാകേന്ദ്രത്തിനും താഴ്വീഴും. മലപ്പുറത്തെയും വയനാട്ടിലെയും ആയിരങ്ങൾ ആശ്രയിക്കുന്ന ഈ കേന്ദ്രം ഇല്ലാതാവുന്നതോടെ ഇനി കോഴിക്കോട്ടെ പാസ്പോർട്ട് ഓഫീസ് ആശ്രയിക്കേണ്ടി വരും. രാജ്യത്തെ ഏറ്റവും തിരക്കേറിയ പാസ്പോർട്ട് ഓഫീസുകളിലൊന്നാണ് മലപ്പുറത്തേത്. പാസ്പോർട്ട് സംബന്ധിച്ച് നൂറുകണക്കിന് ജോലികൾ ദിനം പ്രതി ഇവിടെ നടക്കുന്നുണ്ട്. ഇത് അടച്ചുപൂട്ടാനാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം. 2 മാസത്തിനകം പാസ്പോർട്ട് ഓഫീസ് അടയ്ക്കണമെന്ന നിർദ്ദേശം നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി അസിസ്റ്റന്റ് പാസ്പോർട്ട് ഓഫീസറെ സ്ഥലം മാറ്റിയിരുന്നു. മലപ്പുറം ജില്ലയുടെയും വയനാടിന്റെ കുറച്ചു ഭാഗങ്ങളിലെയും ആയിരക്കണക്കിന് ജനങ്ങൾ ആശ്രയിക്കുന്നത് ഈ കേന്ദ്രമാണ്. NDA സർക്കാർ അധികാരത്തിലെത്തിയതു മുതൽ ഈ കേന്ദ്രം അടച്ചുപൂട്ടാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു. നേരത്തെ ജനകീയ പ്രതിരോധത്തെ തുടർന്ന് അത്തരം നീക്കങ്ങളില്ലെന്ന് അധികൃതർ വിശദീകരിച്ചിരുന്നു. ഇപ്പോൾ ജില്ലയിലെ ആയിരക്കണക്കിന് പ്രവാസികളും പ്രവാസ പ്രതീക്ഷയിൽ കഴിയുന്നവരും ഇനി കോഴിക്കോടിനെ ആശ്രയിക്കേണ്ടി വരുമെന്ന ആശങ്കയിലാണ്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ഗംഗേശാനന്ദയ്ക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. പോലീസ് കുറ്റപത്രം രേഖപ്പെടുത്താത്തതിനാലും 90 ദിവസത്തെ റിമാൻഡ് കാലാവധി പൂർത്തിയായതിനാലുമാണ് ജാമ്യം അനുവദിച്ചത്. ഗംഗേശാനന്ദ തിരുവനന്തപുരം സെഷൻസ് കോടതി പരിധിയിൽ പ്രവേശിക്കരുതെന്നും കോടതി. ഓണക്കാലമായതോടെ കണ്ണൂരിൽ ഉപഭോക്താക്കളെ ലക്ഷ്യമിട്ട് ഓണവിപണികളും സജീവമായി. കൈത്തറി, ഖാദി, കരകൗശല മേളകൾ നഗരത്തിലെ ഓണത്തിരക്കും കൂട്ടുകയാണ്. ഓണത്തെ വരവേൽക്കാൻ കണ്ണൂർ നഗരം ഒരുങ്ങിക്കഴിഞ്ഞു. കളക്ട്രേറ്റ് മൈതാനിയും പോലീസ് മൈതാനിയും ടൗൺ സ്ക്വയറുമെല്ലാം സ്റ്റാളുകൾ കൊണ്ടു നിറഞ്ഞു. പുത്തനുടുപ്പും കൈത്തറി, ഖാദി, പട്ടുസാരികളും കേരള സാരികളും വടക്കൻ മലബാറിന്റെ മനമറിഞ്ഞുള്ള വിപണനത്തിനായി ഒരുങ്ങി. കേരള കരകൗശല വികസന കോർപ്പറേഷൻ കൈരളി സംഘടിപ്പിക്കുന്ന അഖിലേന്ത്യാ കരകൗശല കൈത്തറി മേളയും കണ്ണൂർ ടൗൺ സ്ക്വയറിൽ ഉപഭോക്താക്കളെ സ്വീകരിക്കുകയാണ്. ഖാദി ഇത്തവണ ഓണം മാത്രമല്ല ബക്രീദും ലക്ഷ്യം വെച്ചാണ് ഓണവിപണിയിലേക്ക് എത്തിയത്. ഖാദിയുടെ മേന്മയിൽ വസ്ത്രലോകത്തേക്ക് പർദ്ദയും ഇത്തവണ ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് ആദ്യമായി വിപണിയിലെത്തിച്ചു. ചൂടുകാലത്തും തണുപ്പുകാലത്തും ഏറെ ഫലപ്രദം എന്നതാണ് ഖാദി പർദ്ദയുടെ മേന്മ. 10-17 പുതിയ ബ്രാൻഡ് ഇനങ്ങൾ നമ്മുടെ ഖാദി വ്യവസായ രംഗത്ത് ഇറക്കിയിട്ടുണ്ട്. അതിനോടെല്ലാം നല്ല പ്രിയമാണ് ജനങ്ങൾക്കുണ്ടായിട്ടുള്ളത്. എന്നാൽ ഖാദി ബോർഡിൻ്റെ ചരിത്രത്തിൽ ഇതംപ്രഥമമായിട്ടാണ് ഖാദി പർദ്ദ എന്നുള്ള നിലയിൽ ഒരു പുതിയ സംരംഭം ആരംഭിക്കുന്നത്. ഇടയ്ക്കിടെ പെയ്യുന്ന മഴയൊഴിച്ചു നിർത്തിയാൽ വിപണിയിൽ ഓണത്തിരക്ക് ഏറി തുടങ്ങി. ഓണാഘോഷകാലത്തെ റിബേറ്റുകളും ഉപഭോക്താക്കളെ ആകർഷിക്കുകയാണ്. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.